നമസ്കാരം. ഇന്ന് രാവിലെ ചെറിയ വിഷമം തോന്നുന്ന രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടായി, അതൊന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് രാവിലെ ഞാൻ ഒന്ന് ആയുർവേദ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് പോയി തിരിച്ചിറങ്ങിയപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് മരുന്ന് കഴിക്കണം. അപ്പോൾ അതിനുവേണ്ടി ഒരു ഹോട്ടലിൽ കയറി. ഹോട്ടലിൽ കയറുന്ന സമയത്ത് ആ ഹോട്ടലിൻ്റെ തൊട്ട് സൈഡിൽ കുറച്ച് നീങ്ങിയിട്ട് ഒരമ്മ ഒരു പട്ടിക്കുട്ടി ഒരു പട്ടി ഒരു മുഷിഞ്ഞ കുറേ ഭാണ്ഡങ്ങളായിട്ട് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ ഉറങ്ങുവാണ്. ഞാൻ നേരെ ഭക്ഷണം കഴിക്കാൻ പോയി. ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്നപ്പോഴും അവിടെ കിടപ്പുണ്ട്. ഞാൻ അടുത്ത് പോയി ഇരുന്നിട്ട് അമ്മയിൽ നിന്ന് വിളിച്ചു. രണ്ട് പ്രാവശ്യം വിളിച്ചപ്പോൾ ജസ്റ്റ് കണ്ണ് തുറന്നു. ഞാൻ ചോദിച്ചു അമ്മ എന്തെങ്കിലും കഴിച്ചോ, അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. ഞാൻ വേഗം തന്നെ പോയിട്ട് ഒരു ഉപ്പി വെള്ളം മേടിച്ചുകൊണ്ട് വന്നിട്ട് കൊടുത്തു. കുറച്ച് കുടിച്ചു, ബാക്കി അവിടെ വെച്ചു. അപ്പോൾ ചെറുതായിട്ട് കണ്ണ് തുറന്നപ്പോൾ ഞാൻ ചോദിച്ചു അമ്മ എന്തെങ്കിലും കഴിച്ചോ, വിശക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും കണ്ണടച്ചു. ഞാൻ വേഗം പോയിട്ട് ഒരു ഇഡ്ഡലി മേടിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ പതുക്കെ ഇണീപ്പിച്ചിരുത്തി, പിടിച്ച് ഇണീപ്പിച്ചിരുത്തി ഇഡ്ഡലി കൊടുത്തു. രണ്ട് ഇഡ്ഡലിയും ഫുള്ള് കഴിച്ചു അമ്മ. അത് കഴിഞ്ഞിട്ടാണ് ഒന്ന് കണ്ണ് തുറന്നത്. എന്ന് വെച്ചാൽ നേരെ ഒന്ന് നിന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു അമ്മ വിശക്കും, വിശപ്പ് മാറിയോ എന്ന് ചോദിച്ചപ്പോൾ തലാട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഇനി ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഹോട്ടലിൽ പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ചിരിച്ചു. അപ്പോൾ എനിക്കെന്തോ അത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. കാരണം ഒരു മുഷിഞ്ഞ കുറേ ഇതൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കുകയാണ്. നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഒരു നേരത്തെ ഭക്ഷണം മേടിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളൊക്കെ ഓരോരോ കാര്യങ്ങളായിട്ട് പോകുന്ന ആൾക്കാരാണ്. നമുക്കൊക്കെ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഓടുന്നത്. ഇങ്ങനെ ഓടുന്ന സമയത്ത് നമുക്ക് ചുറ്റുപാടും ഇതുപോലെയുള്ള കുറേ ആൾക്കാർ വിശന്ന് വരഞ്ഞ് നടക്കുന്നവരുണ്ടാവാം. അപ്പോൾ ജസ്റ്റ് അങ്ങോടും കൂടി ഒന്ന് കണ്ണ് ഓടിക്കാൻ പറ്റിയാൽ അത് അവരുടെ ഒരു നേരത്തെ വിശപ്പ് അടക്കാനുള്ള സംഭവമായി മാറും. അപ്പോൾ നമ്മൾ ആർക്കും പൊതുച്ചോറ് മേടിച്ച് കൊണ്ടു നടന്ന് കൊടുക്കുകയൊന്നും വേണ്ട. നമ്മളെല്ലാ ദിവസവും എല്ലാവരും എല്ലാ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറുന്നവരായിരിക്കും. സോ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മുടെ ചുറ്റുവട്ടത്ത് ആരെങ്കിലും വിശന്നിരിക്കുന്നുണ്ടെന്നൊന്ന് നോക്കുക. ഒരു നേരത്തെ ഫുഡ് അവർക്ക് മേടിച്ച് കൊടുക്കുക. അവരുടെ ആ വിശപ്പ് മാറുമ്പോൾ അത് എന്താ പറയുക, നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യമായിട്ട് തോന്നുന്നുണ്ട്. കാരണം അത്രയും ഒരാളുടെ വിശപ്പടക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ലോകത്തെ ഏറ്റവും വലിയ കാര്യമായിട്ട് ഞാൻ കരുതുന്നത്. നമ്മൾ ഈ ഓടുന്നതൊക്കെ എന്തിനു വേണ്ടിയാണ്? ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും ഇത് കേട്ടിട്ട് ചെയ്യാൻ തോന്നിയാൽ, അല്ലെങ്കിൽ ചെയ്യുന്നവരുണ്ടാവും, ഇഷ്ടമായ ആൾക്കാർ ചെയ്യുന്നവരുണ്ടാവും, എൻ്റെ അറിവിൽ തന്നെ കുറേ പേരുണ്ട്. സോ അങ്ങനെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നല്ലതാണല്ലോ എന്ന് വിചാരിച്ച് മാത്രം പറഞ്ഞതാണ്. താങ്ക് യു.